ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ സെമിനാർ നടത്തി. ആയുർവേദ ഫോർമുലേഷനുകളുടെ സ്റ്റാൻഡേർഡൈസേഷനും പ്രീ ക്ലിനിക്കൽ പഠനങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാർ സ്ഥാപന ഡയറക്ടർ ഡോക്ടർ ഡി സുധാകർ ഉദ്ഘാടനം ചെയ്തു. ഫാർമക്കോളജി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സുദേഷ് എൻ ഗൈദാനി അധ്യക്ഷത വഹിച്ചു. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ സയന്റിസ്റ്റ് ഡോക്ടർ എസ് ആശാ നായർ മുഖ്യാതിഥിയായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഡോക്ടർ സുദേഷ് എൻ ഗൈദാനി, ഡോക്ടർ വി സി ദീപ്, ഡോക്ടർ എൻ തമിഴ് ശെൽവം എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ടെക്നിക്കൽ സെഷനിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ന്യൂഡൽഹിയിലെ ഡോക്ടർ വിപിൻ ശുക്ല, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരത്തെ ഡോക്ടർ എസ് ആശാ നായർ, കോട്ടയ്ക്കൽ സി എം പി ആറിലെ ഡോക്ടർ സുലൈമാൻ സി ടി, തൃശൂർ അമല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ അച്യുതൻ സി രാഘവ മേനോൻ, ജെ എസ് എസ് ഫാർമസി കോളേജ് ഊട്ടിയിലെ ഡോക്ടർ കെ പി അരുൺ, ഹിമാലയ റിസർച്ച് ബാംഗ്ലൂരിലെ ഡോക്ടർ അശോക് ബി കെ എന്നിവർ വിവിധ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ പ്രൊഫസർ വൈസ് ചാൻസലർ ഡോക്ടർ സി പി വിജയൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ ദേശീയ സെമിനാറുകൾ സംഘടിപ്പിക്കുകയാണ്. ഇപ്രാവശ്യം നടത്തുന്നത് സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് ഓഫ് ആയുർവേദിക് ഫോർമുലേഷൻ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ്. നമ്മുടെ ഗവേഷണങ്ങൾ ഓരോന്നും നടത്തി വരുന്ന രീതികൾ പലതരത്തിലാണ്. ഇവിടെ ക്ലിനിക്കൽ റിസർച്ച് എന്നുള്ള രീതിയിൽ രോഗികളിൽ നേരിട്ട് പ്രയോഗിക്കുന്ന പല മരുന്നുകളും പല പ്രയോഗങ്ങളും ഉണ്ട്, പല റിസർച്ചുകളും ഉണ്ട്. അതോടൊപ്പം തന്നെ കുറെ മരുന്നുകൾ, പുതിയ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുമ്പോൾ എനിമൽ സ്റ്റഡികളിലൂടെയും ബയോകെമിക്കൽ സ്റ്റഡികളിലൂടെയും അതിന്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം എന്നുള്ളതിന്റെ തിരിച്ചറിവ് കൊണ്ട് നമ്മൾ ആ തരത്തിലുള്ള സ്റ്റഡീസും ഇവിടെ നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറെ കൂടിയും പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിന്റെ അടിസ്ഥാനമാക്കിയാണ് ഇന്നിവിടെ സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് ഓഫ് ആയുർവേദിക് ഫോർമുലേഷൻസ് എന്ന സെമിനാർ നടത്തുന്നത്. വിസിവി ന്യൂസ്, ചെറുതുരുത്തി.